ഹായ് വെൽക്കം ബാക്ക്. ഇന്നിന്ന് നല്ല പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് എന്താ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ പൈനാപ്പിൾ കൊണ്ട് നമുക്ക് ഇന്ന് നല്ലൊരു പൈനാപ്പിൾ പച്ചടിയല്ല പക്ഷേ എനിക്ക് ഒരു പിക്കിൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പഴുത്ത പൈനാപ്പിൾ കൊണ്ട് എങ്ങനെയാണ് പിക്കിൾ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് സാമാന്യം വലുപ്പമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാനിതിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ സ്കിന്നൊക്കെ കട്ട് ചെയ്ത് ഇതിനെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ അല്പം നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിന് ഇതിലും ചെറുതായിട്ട് ഈ മാങ്കോ പിക്കിളുടെ സൈസിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം. വെരി ഈസി. അപ്പം നമ്മുടെ നല്ലെണ്ണയുണ്ട്, പിന്നെ നമുക്ക് ഗാർലിക് ജിഞ്ചർ ആൻഡ് കറി ലീവ്സ് ഉണ്ട്. മുളക് പൊടി ഞാൻ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ ഉലുവ 1/2 ടീസ്പൂൺ, പിന്നെ സോൾട്ട് ഉണ്ട്, കായപ്പൊടിയുണ്ട്, വിനെഗറുണ്ട്, കടുക് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഇടാം. അപ്പം ജിഞ്ചറും ഗാർലിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഗാർലിക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഗാർലിക്ക് ഇടാം. അത് ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കറി ലീവ്സ് ഇട്ട് പിന്നെ നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതെനിക്ക് എരിവ് കുറച്ച് മതിയായതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് എരിവ് താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് 3 ടീസ്പൂൺ അല്ലെങ്കിൽ അതിലും കൂടുതലിടാം. അപ്പോൾ കൂടുതൽ മുളക് പൊടി ഇടുകയാണെങ്കിൽ അതിന് ഒരു നല്ല അല്പം കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തിക്കായിട്ട് ഇരിക്കും. അത് ഒരുവിധം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് നമ്മുടെ വിനെഗർ ഒഴിക്കാം. ഇവിടെ സ്മോൾ കപ്പ് വിനെഗറാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. കാര്യം പൈനാപ്പിൾ ആയതുകൊണ്ട് അതിന് തനതായ ഒരു പുളി കാണുമല്ലോ. അപ്പോൾ ഞാനിവിടെ കുക്കിംഗ് വിനെഗർ ആയതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ബോയിലാകുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് പൈനാപ്പിൾ ഇടുക. പൈനാപ്പിൾ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ബോയിൽ ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഐ മീൻ ജസ്റ്റ് ഒത്തിരി വേവിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്യും. കാര്യം നമുക്ക് ക്രഞ്ചി ആയിട്ട് തന്നെ ആ പിക്കിളപ്പം കിട്ടും. നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് വെന്ത് പോകും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഹൗ ഈസി ഇറ്റ് ഈസ്. അപ്പം നമുക്ക് ഞാൻ പക്ഷേ അതിനകത്ത് കായപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇപ്പം കായപ്പൊടി ഇടാം. കായപ്പൊടി എന്തായാലും മൂക്കേണ്ട കാര്യമില്ല ചീക്കാതെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും കുട്ടികൾക്ക്, ഏത് പിക്കിൾ കഴിക്കാത്ത കുട്ടികൾക്കും ഈ പിക്കിൾ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് പറയണം. നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാൻ എപ്പോഴും ഇതൊന്ന് വെച്ച് കഴിച്ച് നോക്കിയേ, ദാറ്റ്സ് ദ ബെസ്റ്റ്. വേറൊരു കറി ഇല്ലെങ്കിൽ ചപ്പാത്തിക്ക് അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി ഒന്ന് കഴിച്ച് നോക്കും, യു വിൽ ലൈക്ക് ഇറ്റ്. സോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.